ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുകയാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇന്ന് നമ്മൾ മീഷോ ഹോളായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അടിപൊളി സാധനങ്ങൾ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ പുതുതായിട്ടാണ് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ റിവ്യൂസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പ്രോഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു ടവൽ ഹോൾഡറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് വന്നിരിക്കുന്നത്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ സെയിം ആ ഒരു സംഭവം തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒട്ടിക്കാനായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇതൊന്ന് ഈ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു ഹോൾഡർ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാവുന്നതാണ്, ബാത്റൂമിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഭയങ്കര നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് ടവലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയാണ്, നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 105 ആണ്. 105 നല്ല അഫോർഡബിൾ പ്രൈസിന് എനിക്ക് നല്ല ഓഫർ പ്രൈസിന് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ആ കിച്ചണിൽ സെറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ടുള്ള ആ ഒരു സ്റ്റിക്കർ ഒന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്ക് എവിടെയാണ് വേണ്ടത് ആ ഒരു ഭാഗത്ത് ചൂസ് ചെയ്യുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഒട്ടിക്കുന്നത് ആ ഒരു ഭാഗത്ത് ഒട്ടിച്ചത് കറക്റ്റ് ആയില്ലെങ്കിൽ തന്നെ നമുക്ക് വീണ്ടും ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒട്ടിക്കാവുന്നതാണ്. എന്തായാലും അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മുടെ കിച്ചൺ ടിഷ്യൂ റോളാണ്. അപ്പോൾ അതാണ് വന്നേക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സെയിം ആ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് വന്നേക്കുന്നത്, പക്ഷേ ഡിഫറെൻ്റ് കളറാണ് കേട്ടോ. രണ്ടും സെയിം കളറാണ് വന്നിട്ടുള്ളത്. ഞാനൊരു പിങ്ക് കൂടിയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുള്ള ഒരു അടിപൊളി ടിഷ്യൂ ആണ്. നമുക്ക് ഭയങ്കര കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. എനിക്ക് ഞാനിപ്പോൾ കുറേ നാളുകൊണ്ട് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഈ ഒരു പോർഷനിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മുടെ യൂസിനനുസരിച്ച് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് പേപ്പർ മെറ്റീരിയൽ ആണ്, പക്ഷേ നമുക്ക് റീയൂസബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രാവശ്യം കഴുകി യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് പ്രാവശ്യം നമുക്ക് നമ്മുടെ ടവൽ യൂസ് ചെയ്യുന്നത് മാതിരി തന്നെ നമുക്ക് വാഷബിൾ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നമുക്ക് ഇളക്കി മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ടവൽ ഹോൾഡറിലാണ് ഞാൻ ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമുക്ക് ആ ഒരു ടേപ്പ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ആ ഒരു ഭാഗത്ത് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് വന്നിട്ട് 151 rupees ആണ്. അടിപൊളി പ്രോഡക്റ്റാണ്. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് എന്താണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മുടെ വാൾ ഹുക്കാണ്. അപ്പോൾ അതാണോ വന്നേക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെയിം ആ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വാൾ ഹുക്കിൽ 10 pieces വെച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വന്നിട്ട് സ്ക്രൂ ടൈപ്പും ഉണ്ട്, നമ്മുടെ ഹുക്ക് ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും മൊത്തത്തിൽ 20 pieces ആണുള്ളത് കേട്ടോ. ഓരോന്നിലും 10 pieces ആണ്. നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് എവിടെ വേണമെങ്കിലും ബാത്റൂമിൽ, നമ്മുടെ ചുമരിൽ, എവിടെ വേണമെങ്കിലും നമുക്കിത് ഹാങ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാവുന്ന ാണ്. നമുക്കിത് നമ്മുടെ എല്ലാ ഭാഗത്തും നമുക്ക് ഒരുപാട് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡ്രിൽ ചെയ്യാനോ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നമുക്ക് ഫ്രെയിമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഈ ഒരു സ്റ്റിക്കർ ഇങ്ങനെ മാറ്റിക്കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് വന്നിട്ട് 126 rupees ആണ്. നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ.
നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ലിക്വിഡിൻ്റെ ഡിസ്പെൻസറിൻ്റെ സോപ്പിൻ്റെ ബോക്സാണ്. അപ്പോൾ അതാണ് വന്നിരിക്കുന്നത്, ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സെയിം ആ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ക്വാളിറ്റി, നല്ല പാക്കിങ്ങാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസ്പെൻസറിൻ്റെ കൂടെ തന്നെ ഒരു സ്ക്രബ്ബർ കൂടി കൊടുക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല നമ്മൾ ക്വാളിറ്റി ഉണ്ട്, നല്ല വലിപ്പമുണ്ട്. നമ്മൾ ആ ഒരു ഇമേജിൽ കണ്ട മാതിരിയേക്കാളും അത്യാവശ്യം നല്ല നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഡബിൾ ഹോൾഡർ ഡിസ്പെൻസറിൻ്റെ സോപ്പ് ഡിസ്പെൻസറാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഡിസ്പെൻസർ ഈ ഒരു ഭാഗത്ത് അത് ഡബിൾ ലെയർ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഏത് ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ലിക്വിഡ് യൂസ് ചെയ്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഹാൻഡ് വാഷൊക്കെ യൂസ് ചെയ്യുന്ന മാതിരി തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡിസ്പെൻസറാണ് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി ചീത്തയായിപ്പോയി, ഞാൻ മീഷോയിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര നമ്മൾ വൃത്തിയാക്കി വെച്ചാലും വീണ്ടും വീണ്ടും നമ്മൾ റീയൂസ് ചെയ്യുമ്പോഴേക്കും വീണ്ടും വീണ്ടും കറയൊക്കെ പിടിച്ച് ഒരുപാട് നാളായി കേട്ടോ, 2 ഇയേഴ്സിൽ കൂടുതലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് മാറ്റിയിട്ട് പുതിയതൊന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡ് യൂസ് ചെയ്യുന്ന ശേഷം വെള്ളം ഉപയോഗിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 143 rupees ആണ്. സൂപ്പർ പ്രോഡക്റ്റാണ്. അടുത്തതായിട്ടുള്ള നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഞാനൊരു കിച്ചൻ ക്ലീനറാണ് കേട്ടോ. കിച്ചൻ ക്ലീനറാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് വന്നിട്ടിരുന്നത്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സെയിം ആ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രേയുടെ ഇൻസ്ട്രക്ഷൻസും അതെങ്ങനെ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ബോട്ടിലിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഹൗ ടു യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്, എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമുക്ക് സ്റ്റൗ, ചിമ്മിനി, നമ്മുടെ കിച്ചണിലൊക്കെ എണ്ണമെഴുക്ക് അങ്ങനെ പറ്റുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് നാളെ കൊണ്ട് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചിമ്മിനെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഒരുപാട് നാളായി. നമ്മൾ എത്ര തന്നെ ക്ലീൻ ചെയ്താലും അത് ഫുള്ളായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പ്രേ മേടിച്ചൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇത് ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു അടപ്പെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിത് ബോട്ടിലൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഷേക്ക് ചെയ്തതിന് നമ്മൾ യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നല്ല രീതിയിലൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ചിമ്മിനി ആയാലും സ്റ്റൗ ആയാലും അപ്പോൾ അതിൻ്റെ മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചിമ്മിനി കണ്ടില്ലേ, അപ്പോൾ ഫുള്ളായിട്ട് ഓയിലൊക്കെ പിടിച്ചിട്ട് ഇരിപ്പാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് നോക്കാം, ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണെന്ന്. നമ്മുടെ കിച്ചണിലൊക്കെ നമുക്ക് എന്തായാലും ഏറ്റവും നല്ല അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ എണ്ണമെഴുക്കൊക്കെ പോകുന്നുണ്ട്, നമുക്ക് ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് കിച്ചണിലെ സ്റ്റിമ്മിനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാനായിട്ട് സാധിക്കും, എണ്ണമെഴുക്കൊക്കെ പെറ്റുപഴിക്കുമ്പോഴേക്കും അതൊട്ടും തന്നെ പോവാറില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പ്രേ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്റ്റൗവിന് അടുത്തായിട്ടിരിക്കുന്ന കബോർഡ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. നല്ല അഫോർഡബിൾ പ്രൈസിൽ ഉള്ള അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ₹105 ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തതായിട്ട് അടുത്ത പ്രോഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു റാക്കാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെത്. അപ്പോൾ അത് തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സെയിം ആ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സൂപ്പർ ക്വാളിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ അത് അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു റേറ്റിന്. നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് കിച്ചണിൽ നമ്മുടെ കബോർഡിനകത്ത് ഇതിനെ നമുക്ക് ഷെൽഫിനകത്തൊക്കെ നല്ല
നമുക്കെന്താണ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ട് ബുഷൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിലും സ്ക്രാച്ച് ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 298 rupees. 298 rupees അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു പറഞ്ഞാൽ മറ്റേ ഹോൾ റാക്കിൻ്റെ അടുത്തായിട്ട് ഈ ഒരു റേക്ക് ജസ്റ്റ് ഒന്ന് വച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടിപൊളി അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ.